ഷാജ്കിരൺ രഹസ്യമൊഴി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം ഇന്ന് പുറത്തുവിടുമെന്ന് സ്വപ്ന സുരേഷ്. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി പിൻവലിക്കാൻ ഷാജ്കിരൺ തന്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇന്നലെ സ്വപ്ന വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദൂതനാണ് ഷാജ്കിരൺ എന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. കോടതി അനുമതിയോടെയായിരിക്കും സ്വപ്ന സുരേഷ് ശബ്ദ സന്ദേശം പുറത്തുവിടുക. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി പിൻവലിക്കാൻ ഷാജ്കിരൺ തന്നെ പാലക്കാട്ടെത്തി ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദ സന്ദേശം ഇന്ന് പുറത്തുവിടുമെന്നാണ് സ്വപ്ന ഇന്നലെ പറഞ്ഞത്. 164 സ്റ്റേറ്റ്മെന്റ് നൽകി മടങ്ങും വഴിയാണ് ഷാജ്കിരൺ ആദ്യമായി രഹസ്യമൊഴി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. തൃശൂരിൽ വെച്ച് അടിയന്തരമായി തന്നെ കാണണമെന്നും 164 സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നും ഷാജ് മുന്നറിയിപ്പ് നൽകി. പാലക്കാടെത്തിയ ഷാജ് മണിക്കൂറുകളോളം തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്നും സ്വപ്ന സുരേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ ADGP മാരടക്കം ഈ വേളയിൽ ഷാജിനെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. ഇതെല്ലാം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇന്ന് പുറത്തുവിടുക. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള നികേഷ് കുമാറിനോട് സംസാരിക്കണമെന്നും ഷാജ് സ്വപ്നയെ നിർബന്ധിച്ചിരുന്നു. നികേഷിന് മൊബൈൽ ഫോൺ കൈമാറണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഷാജ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് ഷാജ് കിരൺ. തനിക്ക് മുഖ്യമന്ത്രിയെ നേരിട്ടറിയില്ലെന്നും സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് ഷാജ് കിരൺ ആവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും മൊഴി നൽകാൻ സ്വപ്നയ്ക്ക് സമ്മർദ്ദമുണ്ടായെന്നും ഷാജ് കിരൺ പറഞ്ഞു. 24 പാലക്കാട്.